കരുണത്തിൻ്റെ നാദിയാണ്. പരിശുദ്ധപിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എക്ലീസിയ യുക്രിസ്തിയ എന്ന ചാക്രിയ ലേഖനത്തിൽ അവിടെ പറയുകയാണ്, യഥാർത്ഥത്തിൽ ദീപികാരുണ്യത്തെ നാം മനസ്സിലാക്കണമെങ്കിൽ ദീപികാരുണ്യത്തിൻ്റെ നാദിയായ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കണം. കാരണം അവൾ ദീപികാരുണ്യത്തിൻ്റെ നാദിയാണ്. നമുക്ക് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും, തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും അവൾ യേശുവിനെ വഹിച്ചവളാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അമ്മയുമായി അഭേദ്യമായ ബന്ധം അവിടുന്ന് കാത്തു പുലർത്തിയിട്ടുണ്ട്. യേശു ദീപികാരുണ്യത്തിലേക്ക് തൻ്റെ അമ്മയെയും അവിടുന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. കുരിശു ചുവട്ടിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദീപികാരുണ്യത്തിൻ്റെ നാഥ എന്ന് പറയുന്നത്? ഒന്നാമതായി നാം പറയും, പരിശുദ്ധമ്മ ആദ്യത്തെ സക്രാരിയാണ്. യേശുവിനെ വഹിച്ച സക്രാരി, തൻ്റെ ഉദരത്തിൽ അവൾ യേശുവിനെ വഹിച്ചു, തൻ്റെ ഹൃദയത്തിൽ അവൾ യേശുവിനെ വഹിച്ചു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മ ഏറ്റവും ആദ്യത്തെ സക്രാരിയാണ്. രണ്ടാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, പരിശുദ്ധമ്മ ഏറ്റവും ആദ്യം ദിവ്യകാരുണ്യ പ്രദർശനം നടത്തിയവളാണ്. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്, എൻകരീമിലേക്ക് ഈ ഹൃദയത്തിലും ഉദരത്തിലും യേശുവിനെ വഹിച്ചുകൊണ്ട് പരിശുദ്ധമ്മ ആ യൂദയായിരം മലം പ്രദേശത്തിലൂടെ അവളെന്നൊരു തീർത്ഥാടനം നടത്തുന്നുണ്ട്, ഒരു ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മയും യേശുവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കും, കാൽവരിയുടെ നിറുകിയിലുണ്ടല്ലോ, അവിടെ നമുക്ക് കാണുകയാണ് തൻ്റെ പുത്രൻ ഇതാ ആദ്യത്തെ അപ്പമായി തീർന്ന നിമിഷം. അവിടുത്തെ അമ്മയുണ്ടല്ലോ ആ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട്, ആ ക്രൂശിതരെ നോക്കി ചങ്ക് പറയാതെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നാം മനസ്സിലാക്കുക, ആ ചങ്ക് പറയാതെ അമ്മയ്ക്ക് നിൽക്കാൻ സാധിച്ചത് ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് അമ്മ നിന്നത്. നാലാമത് നമുക്ക് കാണാൻ സാധിക്കും, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം യേശു അവസാനമായി നമുക്ക് തരുന്ന അന്ത്യ സമ്മാനമാണ്. അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മറിയത്തോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും അമ്മയായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ തൻ്റെ അമ്മയെ തൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് സ്വീകരിച്ചു. കുടുംബത്തെ സ്വീകരിക്കുന്നേക്കാൾ മുമ്പ് തന്നെ ആ മകൻ അമ്മയെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അമ്മയെ കുടുംബത്തിൽ സ്വീകരിക്കാൻ അവിടുന്ന് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, സഭാ പിതാക്കന്മാർ പറയുന്നുണ്ട്, മറിയം വഴി യേശുവിലേക്ക്, മറിയം വഴി യേശുവിലേക്ക്, മറിയത്തിലൂടെ നമുക്ക് യേശുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏതൊക്കെ വ്യക്തിയാണോ, ഏതൊക്കെ സ്ഥാപനങ്ങളാണോ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന, അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയും ജീവാത്ത് തളരേണ്ട ആവശ്യമില്ല. അവിടുന്ന് അമ്മ ശക്തിയായി, അവിടുന്ന് അഭയമായി, സംരക്ഷണമായി ഓരോ വ്യക്തിയുടെയും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 തിരുവചനം നാം കാണുന്നുണ്ട്. അവിടുന്ന് നമുക്ക് അന്ത്യ സമ്മാനമായി തൻ്റെ പുത്രനെ അവിടെ നൽകുകയാണ്. ബലിപീഠത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് യേശു നോക്കുമ്പോൾ അവിടുന്ന് കാണുന്ന രണ്ട് വ്യക്തികളെയാണ്, ഒന്ന് തൻ്റെ അമ്മയെ, മറ്റൊന്ന് താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനെ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഏത് സമയം നോക്കുമ്പോഴും യേശുവിനെ ശിഷ്യൻ എവിടെ നിൽക്കണം? യേശുവിനെ കുരിശിന്റെ സവിധ നിൽക്കണം, പരിശുദ്ധാമ്മയോട് ചേർന്ന് നിൽക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാമ്മയോടും കുരിശിനോടും ക്രൂശിതനോടും ചേർന്ന് നിന്നോ അവനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതൻ അവിടെ കാത്തുകൊള്ളും, പരിശുദ്ധാമ്മ കാത്തുകൊള്ളും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, യേശുവിനോടുള്ള യേശുവിനോടുള്ള വണക്കം പോലെ, യേശുവിനോടുള്ള ആരാധന പോലെ നമുക്ക് പരിശുദ്ധാമ്മയോടുള്ള വണക്കവും ഉണ്ടായിരിക്കണം. പരിശുദ്ധാമ്മയോട് വണക്കമുള്ള വ്യക്തിയെ അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നയിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം പൂർണ്ണതയിൽ ജീവിച്ചവള പരിശുദ്ധാമ്മ. അതുകൊണ്ട് തന്നെ അമ്മയുള്ള ഭക്തി നമ്മെ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് അവിടെ നയിക്കും. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവളാണ് പരിശുദ്ധാമ്മ. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്ന ആരിലേക്കാണ്? പരിശുദ്ധ അമ്മയിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും
അപ്പോസ്തല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ ഇതാ പിതാവായ ദൈവം അവിടുന്ന് കൊടുത്തയച്ചിരിക്കുന്ന അഭിഷേകം, കൊടുത്തയച്ചിരിക്കുന്ന ആ ദൂത് പരിശുദ്ധാമ്മയ്ക്ക് നൽകുമ്പോൾ പരിശുദ്ധാമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. വീണ്ടും എലിസബത്തിനെ പോയി കാണുമ്പോൾ ഈ പരിശുദ്ധാമ്മ തന്റെ ഉദരത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ടാ പോകുന്നത്. പരിശുദ്ധാമ്മയുടെ സാന്നിധ്യമാണ് അവിടെയുണ്ടല്ലോ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്, യോഹന്നാനിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പായി യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും പരിശുദ്ധാമ്മയും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവിടെ മേൽ അഗ്നി നാവുകളായി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ശിഷ്യഗണം ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അഗ്നി നാവുകളായി പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിന്റെ മേൽ അവിടുന്ന് എഴുന്നള്ളി വന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തിയാകണോ ഒരു കുടുംബമാകണോ, പരിശുദ്ധാമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരും. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഉണ്ടാകണം ഒരാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ജ്വാല. പ്രിയപ്പെട്ടവരെ, അത് അമ്മയോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സഹായങ്ങളിലും അവിടുന്ന് സംരക്ഷണമായി, ഏത് കുറവുകളിലും അവിടുന്ന് നിറവായി പരിശുദ്ധമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടല്ലോ, ആ കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരികയാണ് പരിശുദ്ധമ്മ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെ മേഖലകളിൽ കുറവുകളുണ്ടോ, ഏതൊക്കെ മേഖലകളിൽ അവിടുന്ന് നിറവുകൾ ഉണ്ടാകണമോ, പരിശുദ്ധമ്മയെ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. ഈ അമ്മ തന്റെ മക്കൾ ഒരു വ്യക്തി പോലും തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല, പരാജയപ്പെടാൻ അവിടെ സമ്മതിക്കുകയില്ല. കാരണം ഈ അമ്മ തിരുക്കുമാരന്റെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കും. കാനായിലെ കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലാക്കി പരിശുദ്ധമ്മ സഹായിച്ചുവെങ്കിൽ ഇന്ന് നമ്മോട് പറയുകയാണ്, നീ അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചോ, അമ്മയെന്ന് വിളിച്ചോ, ഈ അമ്മയുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായമായി സംരക്ഷണമായി നമ്മെ ഒരു വ്യക്തിയെയും ഒരു അപമാനത്തിലേക്കും ഒരു മോശത്തിലേക്കും അവിടുന്ന് വിടാതെ പരിശുദ്ധമ്മ നമ്മെ കാത്തുകൊള്ളും. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ സഹനയാത്രകളിൽ സഹരക്ഷകിയാണ് പരിശുദ്ധമ്മ. ജീവിതത്തിൽ എത്രമാത്രം സഹരങ്ങളിലൂടെ ഈ പരിശുദ്ധമ്മ കടന്നുപോയത്. ഈ സഹരങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരും പരിശുദ്ധമ്മ ഏറ്റവും വലിയ സംരക്ഷണവും ഏറ്റവും വലിയ അഭയവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതൊക്കെ വേദനയിലൂടെ നീ പോയിട്ടുണ്ടോ, ഈ വേദനകൾ നമ്മേക്കാൾ മുമ്പ് പരിശുദ്ധമ്മ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചവളാണ്. ജെറുസലേം വചന കൂടാരത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് വിയ മരിയ. എന്താ അത്? മാതാവിനെ വടിയ. നമ്മളൊക്കെ മുട്ടുകൾ കുത്തി വിയ മരിയയിലൂടെ നടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മ തന്റെ ജീവിതത്തിൽ വഹിച്ച സഹനത്തിന്റെ വീതിയ, പരിശുദ്ധമ്മ തന്റെ ജീവിതത്തിൽ വഹിച്ച വേദനയുടെ വേരുകളെ പ്രിയപ്പെട്ടവരെ നാം അവിടെയെല്ലാം കണ്ടുമുട്ടുന്നത്. ഈ പരിശുദ്ധമ്മയെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്നുണ്ട് ഹെറോദോസിനെ ഭയന്ന് രാജാക്ക് രാമാനുള്ള പാലായനം, അതുപോലെ തന്നെ ഈജിപ്തിലേക്കുള്ള യാത്രകള്. വീണ്ടും നമ്മൾ കണ്ടുമുട്ട് ഈ കാലുരുടെ നിറുകി തന്റെ പുത്രനെ അവിടുന്ന് മൂന്നാണികളിൽ പിടഞ്ഞു വീഴുന്ന സമയത്ത് ഈ അമ്മ ആ കുരിശിന് താഴെ നിൽക്കേണ്ടി വരിക. ഇതൊക്കെ സഹനയാത്രയിൽ പരിശുദ്ധ അമ്മ വഹിച്ച വേദനകളും കുരിശുകളും വ്യാകുലങ്ങളുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനയാത്രകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, എല്ലാം തകർന്നു എന്ന് നീ ചിന്തിക്കുമ്പോൾ, സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ, സമർപ്പണത്തിന്റെ വേദനകൾ നിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, കുടുംബജീവിതത്തിന് നൊമ്പരകൾ നിന്റെ ജീവിതത്തെ വലയം ചെയ്യുമ്പോൾ, ഈ അമ്മയുടെ ജപമാല നീ കരങ്ങളെടുത്ത് പിടിച്ചോ, ഈ അമ്മ
നമുക്കൊരു സംരക്ഷണമായിരിക്കും, നമുക്കൊരു കവചമായിരിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റാത്ത മാധ്യസ്ഥമാണ് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മ എന്താണോ ആവശ്യപ്പെട്ടത് അത് സ്വർഗം നിറവേറ്റി തരും. നാം കണ്ടുമുട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരിശുദ്ധാത്മയോട് സ്വർഗം എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഉണ്ടല്ലോ പരിശുദ്ധാത്മ അവിടെ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ സ്വർഗത്തോട് ആവശ്യപ്പെട്ടാൽ, തന്റെ ദിവ്യപുത്രനോട് ആവശ്യപ്പെട്ടാൽ, ഈ പുത്രന് ഒരനുഗ്രഹം പോലും അവിടെ നിരസിക്കാൻ സാധിക്കുകയില്ല. നാം ഒന്ന് തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മ അത്രമാത്രം സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്ത ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ലൂർദിൽ നടന്ന ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ലൂർദിൽ പരിശുദ്ധാത്മ പ്രത്യക്ഷപ്പെട്ട ആ തീർത്ഥകേന്ദ്രത്തിലെ തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം അവിടെ സയ്യാനങ്ങൾ ദീപികാരുടെ പ്രദർശനം നടത്തും, ആ സ്ഥലമൊക്കെ വന്ന് പ്രാർത്ഥിക്കും. അത്ഭുതകരമായി അനേകം രോഗികളെ ലൂർദി സൗഖ്യം പ്രാപിക്കുന്നതായി നാം വായിച്ചിട്ടുണ്ട്, പലരും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കിടത്തിയിരിക്കുക. ദീപികാരുടെ പ്രദർശന സമയത്ത് കുഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോയേ ഇന്ന് എനിക്ക് സൗഖ്യം തരണേ, ഈശോയേ എനിക്ക് സൗഖ്യം തരണേ. എന്നാൽ ദീപികാരുടെ പ്രദർശനം കഴിഞ്ഞു, ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിന് ഒരു സൗഖ്യവും കിട്ടിയില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസവും ദീപികാരുടെ പ്രദർശനം നടക്കുക. ആ കുഞ്ഞ് വേദനയോടുകൂടി വിളിച്ചു പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, ഈശോയേ ഇന്ന് എനിക്ക് സൗഖ്യം തരണമേ. എന്നാൽ അന്നത്തെ ദീപികാരുടെ പ്രദർശനവും കഴിഞ്ഞു, കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദിവസം ദീപികാരുടെ പ്രദർശനം തുടങ്ങിയ ആ സമയത്ത് കുഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും, ഞാൻ മാതാവിനോട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം കുഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ദീപികാരുടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അടുത്തെത്തിയപ്പോൾ തളർന്നു കിടക്കുന്ന കുഞ്ഞ് ഇതാ ബലം പ്രാപിച്ച് ഇതാ എഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് സ്വർഗത്തിന് നിഷേധിക്കാൻ സാധിക്കാത്ത മാധ്യസ്ഥമാണ്. കാരണം പരിശുദ്ധാമ്മയുണ്ടല്ലോ, എന്തൊക്കെ സ്വർഗം ആവശ്യപ്പെട്ടു അത് മുഴുവൻ തന്റെ ജീവിതത്തിലൂടെ ചെയ്തു കൊടുത്തവളാണ്. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ ദൂതൻ നേരിട്ട് പിതാവായ ദൈവത്തിൽ നിന്ന് അവിടെ നിന്ന് ദൂത് വാങ്ങിക്കൊണ്ട് വന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് പിതാവായ ദൈവം അവിടെ നിന്ന് പരിശുദ്ധാമ്മയെ അഭിസംബോധന ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മയുടെ ഈ വലിയ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിൽ അവിടെ നിറഞ്ഞു നിൽക്കണം. ഏതൊക്കെ വ്യക്തികളാണോ പരിശുദ്ധാമ്മയോട് ചേർന്ന് നിൽക്കുന്നത്, ഏതൊക്കെ കുടുംബങ്ങളാണ് പരിശുദ്ധാമ്മയോട് ചേർന്ന് നിൽക്കുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പരിശുദ്ധാമ്മയോട് ചേർന്ന് നിൽക്കുന്നത്, അവിടെ ജീവിതത്തിലേക്കും അവിടെ കുടുംബങ്ങളിലേക്കും അവിടെ സ്ഥാപനങ്ങളിലേക്കും ഒരു തകർച്ചയും വരുത്തുവാൻ ഒരു അപമാനവും വരുത്തുവാൻ പരിശുദ്ധാമ്മ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഉറക്കിയ. ഈ സിസ്റ്റർ പറയുക, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക, ഈ സമയത്തുണ്ടല്ലോ എനിക്കിങ്ങനെ ഒരു ദർശനം കിട്ടുക, എൻ്റെ കയ്യിൽ ഇതാ പാമ്പ് ചുറ്റിയിരിക്കുന്നു, തൊട്ടടുത്ത് പരിശുദ്ധാമ്മയും വന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്ററിന് ഇതെന്താണ് പാമ്പിൻ്റെ രഹസ്യമെന്ന് മനസ്സിലായില്ല. ഇതിനുശേഷം സിസ്റ്റർ എല്ലാ ദിവസവും 3 കൊന്തിയായിരുന്നു ചൊല്ലിയിരുന്നെങ്കിൽ ഈ സിസ്റ്റർ പിറ്റേ ദിവസം മുതൽ എന്തോ ഒരു അപകടം വരാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സിസ്റ്റർ 4 കൊന്ത ചെല്ലാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം ഈ സിസ്റ്റർ 4 കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും. കോയമ്പത്തൂര സിസ്റ്ററിൻ്റെ സ്ഥലം. ഒരു ദിവസം സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാടത്ത് പോയിട്ട് വേണം മോട്ടറടിക്കാൻ വേണ്ടിയിട്ട്. മോട്ടറടിക്കാൻ പോയി, അവിടെ സ്വിച്ച് ഇടലും ആ സമയത്ത് കയ്യേലുണ്ടല്ലോ ഒരു പാമ്പം കൂടി ചുറ്റി
ശിസ്ത്രാകൂടെ ആകെ ഭയപ്പെട്ട് ബോധം കെട്ട് താഴെ വീണു. നമുക്കറിയാം പാമ്പ് കയ്യിലേക്ക് വീണു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചുറ്റും. ഈ സമയത്ത് 5-10 മിനിറ്റ് സിസ്റ്റർ ബോധമില്ലാതെ കിടക്കുക. എന്നാൽ വെള്ളം വരുന്നത് കാണാനില്ല. അപ്പോൾ ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ഈ സ്ഥലത്തേക്ക് എന്ത് പറ്റി ഈ സിസ്റ്ററെ എന്ത് പറ്റി എന്നറിയാൻ വേണ്ടി വന്നു. വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കയ്യെ നിതാ പാമ്പ് ഇറങ്ങിപ്പോകുന്നു. സിസ്റ്ററെ കയ്യിൽ ജപമാല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള സഹസിസ്റ്റേഴ്സ് ഈ സിസ്റ്ററിൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സിസ്റ്റേഴ്സ് പറയുക, ഒരു പാമ്പ് ഇതാ ആ സമയത്ത് കയ്യിൽ നിറങ്ങിപ്പോകുന്നു ഞങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ നോക്കിക്കോ, പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിച്ചോ ഒരു വ്യക്തിയെയും ഒരു അപകടത്തിലേക്ക് വിടില്ല, ഒരു വ്യക്തിയെയും അവിടെ നിന്ന് ഒരു തിന്മയുടെ സ്വാധീന വലയത്തിലേക്ക് അവിടെ നിന്ന് വിടുകയില്ല. പരിശുദ്ധാമ്മ വല്ല വിടുതലാണ്, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വല്ല കവചമാണ്. പ്രിയപ്പെട്ടവരെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ അമ്മയോടുള്ള വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ടോ? അമ്മയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിഷേകമാക്കി മാറ്റിയിട്ടുണ്ടോ? ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ മാതൃഭക്തി വിട്ടുപോയത് കൊണ്ടാണ്. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ്റെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ കുട്ടികളെ എല്ലാ ദിവസവും കരങ്ങളിൽ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചു. മാത്രമല്ല കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എപ്പോൾ ഈ ഇതിലൂടെ നടക്കുമ്പോഴും നിങ്ങൾ ജപമാലയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. എല്ലാ കുട്ടികളും വലിയ തീക്ഷ്ണതയോടുകൂടെ കരങ്ങളിൽ ജപമാല പിടിച്ച് ഇതാ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, വ്യക്തിപരമായി പ്രാർത്ഥിച്ച്, അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കാണുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാന ദിവസം പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥനയാണ്. ഇതിനു മുമ്പായി ചെയറുകളും ഓഡിറ്റോറിയൊക്കെ ഒന്ന് ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ കുട്ടികളെ പുറത്തേക്ക് വിട്ടു. ഈ സമയത്ത് കുട്ടികളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, മക്കളെ ഇന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനാ ദിവസമാ, പരിശുദ്ധാത്മാവ് നിറയണോ, പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് മക്കളെ നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം തരുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനം കൊണ്ട് നിറയാൻ, ബുദ്ധി കൊണ്ട് നിറയാൻ, ഓർമ്മശക്തി കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാമ്മയോട് ചേർന്ന് ഒരുങ്ങിയതിന് ശേഷം വേണം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് കുട്ടികളെല്ലാം പുറത്തു കൂടെ പോയി ജപമാല കരങ്ങളെടുത്ത് വ്യക്തിപരമായി ആത്മാവ് നിറയാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടു ഒരു കുസൃതി ചെക്കൻ, അവൻ ആ മുറ്റത്തിരുന്നു കൊണ്ട് അവിടെ കല്ലുകൾ പെറുക്കി തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അമർഷവും ദേഷ്യം തോന്നി. കാരണം എന്താ, എല്ലാ കുട്ടികളും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ മാത്രം ഇതാ കല്ല് പെറുക്കി തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവൻ്റെ എടുത്തിരുന്നു, ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ കാണിക്കുന്നത്? ആ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന, നീ ഉണ്ടല്ലോ ഇവിടുത്തെ കുട്ടികളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താ കല്ല് തട്ടിയിരിക്കുന്നേ? ഈ കുഞ്ഞെന്നോട് പറയുക, അച്ഛാ എൻ്റെ കയ്യിൽ കൊന്തയില്ല, കൊന്ത മേടിക്കാൻ എനിക്ക് പൈസയില്ല, അതുകൊണ്ട് തന്നെ 10 കല്ല് ഞാൻ എടുത്തു വെച്ച് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓരോ നന്മ നിറഞ്ഞു മറിയുമ്പോൾ ചെല്ലുമ്പോഴും ഞാൻ ഈ കൊന്ത ഓരോ കല്ലങ്ങോട്ട് എടുത്തു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, ആ കുഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയായിരുന്നു. കാരണം ഇന്ന് നമ്മുടെ കയ്യിൽ എത്രയോ കൊന്തകളുണ്ട്. സ്വർണത്തിൻ്റെ കൊന്തയുണ്ട്, മാർപ്പാപ്പയും എത്രാനും വെഞ്ചരിച്ച കൊന്തകളുണ്ട്, ഇതുപോലെ തന്നെ പലരും സമ്മാനം തന്ന കൊന്തകളുണ്ട്. എത്രയോ കൊന്തകളാണ് നമ്മുടെ കരകളിലുള്ള. പക്ഷേ നമുക്കൊരു കൊന്ത പോലും ചെല്ലാൻ പലപ്പോഴും നാം ശ്രമിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അമ്മ നമ്മുടെ ഓരോരുത്തരെയും അമ്മയാണ്. 2 കരകളും നമുക്കൊന്ന് തുറന്ന് പിടിക്കാം. പരിശുദ്ധാമ്മയും മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഈ സമയം തന്നെ പരിശുദ്ധാമ്മേ മാതാവേ കാനായിൽ നടന്ന അത്ഭുതം ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടെ സംഭവിക്കട്ടെ. ഈ സമയം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും പൈശാച ബന്ധനങ്ങളും ഈ സമയം തന്നെ വിട്ടുപോകട്ടെ. അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ. ദീവികാരുണ്യത്തിന് നാദിയാണല്ലോ പരിശുദ്ധാമ്മ. അമ്മയോട് ചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് വലിയ ശക്തിയും അഭിഷേകവും അവിടെ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം അവിടെ നിന്ന് ഏർപ്പെടുത്തണമേ. ദീവികാരുണ്യത്തിന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം